സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. തൂണേരിയിലെ മത്സ്യവ്യാപാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ സമ്പർക്ക സാധ്യത കണക്കിലെടുത്ത് വടകര നഗരസഭയിലെ 3 വാർഡുകൾ അടച്ചു. നഗരത്തോട് ചേർന്ന് കിടക്കുന്ന അഴിത്തല, പാണ്ഡികശാല, മുക്കോല എന്നിവയാണ് അടച്ചത്. ഈ വാർഡുകളിലേക്കുള്ള പ്രവേശനം തടയുന്നതിന്റെ ഭാഗമായി ഒന്തം റോഡ് മേൽപ്പാലം, കുഞ്ഞിരാമൻ വക്കീൽ പാലം ഉൾപ്പെടെയുള്ള റോഡുകളും അടച്ചു. ഈ വാർഡിലേക്ക് പുറമേ നിന്നുള്ള പ്രവേശനവും പുറത്തേക്കുള്ള സഞ്ചാരവും നിരോധിച്ചു. പോലീസ് കാവൽ ഏർപ്പെടുത്തി. ഒന്തം റോഡിൽ ഒരു ഭാഗം അടച്ച് വാഹനങ്ങൾ പരിശോധിച്ച ശേഷമായിരുന്നു പോലീസ് വിട്ടിരുന്നത്. എന്നാൽ ഇതേ ചൊല്ലി തർക്കമുണ്ടായതിനെ തുടർന്ന് ഉച്ചയോടെ പോലീസ് റോഡ് മുഴുവൻ അടച്ചു. ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ തൂണേരി സ്വദേശിക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സന്ദർശിച്ചു എന്ന് പറയപ്പെടുന്ന വടകര മുനിസിപ്പാലിറ്റിയിലെ 46 വാർഡ്, 40 വാർഡ് തുടങ്ങി 3 വാർഡുകൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർ കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെടുന്ന വാർഡുകളൊക്കെ ലോക്ക് ചെയ്ത് ബഹുമാനപ്പെട്ട വടകര സിഎയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും 40 വാർഡിലെ കൗൺസിലർ PSFP അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവശ്യ സർവീസുകൾക്ക് ഇളവ് നൽകിക്കൊണ്ട് ആളുകളെ ഭയപ്പെടുത്താതെ ജാഗ്രതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ അവശ്യ സർവീസ് സ്ഥാപനങ്ങൾ, കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആളുകൾ കൂട്ടം കൂടാതെ അവർക്ക് ഭയപ്പാടില്ലാതെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള അവസരം നൽകിയിട്ടുണ്ട്. വടകര മുനിസിപ്പാലിറ്റിയിൽ 40, 45, 46 വാർഡുകൾ ഇപ്പം കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിലെ സുരക്ഷ, ജനങ്ങളുടെ സുരക്ഷയെ മുൻകരുതിയിട്ട് നമ്മൾ ഇവിടെ എന്തുകൊണ്ട് ട്രാഫിക് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഇപ്പം അവശ്യ വസ്തുക്കൾ അല്ലെങ്കിൽ അവശ്യ സർവീസുകൾക്ക് മാത്രമേ വണ്ടികൾ പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിലെ ആരെയും പുറത്തു പോകാനോ അല്ലെങ്കിൽ കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്ക് ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാനോ അനുവദിക്കുന്നതല്ല. കൂടാതെ അവശ്യ വസ്തുക്കളായ അരി, പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ, അതുപോലെ തന്നെ മെഡിക്കൽ, ഈ സാധനങ്ങളുടെ കടകൾ മാത്രം അതും 8 മണി തൊട്ടിട്ട് 5 മണി വരെ എന്നുള്ള രീതിയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ.